ഗുഡ് വില്ലി ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫിഫ്ത് സെമസ്റ്ററിന്റെ എക്സാമിന്റെ കാര്യം ഞാൻ ഓൾറെഡി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരു നവംബർ 13 ആയിരിക്കും എക്സാം ഉണ്ടാവുമെന്ന്. അതേപോലെ തന്നെയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളതും. സെക്കൻഡ് വീക്കോടുകൂടി തന്നെ 13 രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ടൈം ടേബിൾ വന്നിട്ടുള്ളതും. അപ്പോൾ നമ്മുടെ 13 മൺഡേ നവംബർ മുതൽ 14 ഡീറ്റെയിൽ ടൈം ടേബിൾ ഓഫ് ഓപ്പൺ കോഴ്സ് ഈസ് അവൈലബിൾ ഇൻ ദ വെബ്സൈറ്റാണ്. അതായത് 13 14 നിങ്ങൾക്ക് ഓപ്പൺ കോഴ്സിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ എക്സാമിന് ടൈം ഉച്ചയ്ക്ക് തന്നെയാണ്, അതായത് 1:30 to 4 വരെ. ഫ്രൈഡേയിൽ മാത്രം 2 മുതൽ 4 വരെയാണ്. അപ്പോൾ ഇത് റെഗുലർകാർ, സപ്ലിമെൻ്ററി, ഇമ്പ്രൂവ്മെൻ്റ് എല്ലാവർക്കും ഈ ഒരു ടൈമിൽ തന്നെയാണ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. ഓട്ടോണോമസ് ഒഴികെയുള്ള എല്ലാ ബാച്ചുകാരും, അതായത് SD-ക്കാരും ഇതിനകത്ത് പെടും കേട്ടോ, കാരണം അവർക്കും സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ 15 നമ്മുടെ BCOM-മാരുടെ എക്സാം അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻ്റ് ആണ്, BBA-ക്ക് HRM ആണ്. അതുപോലെ 17 നമ്മുടെ BCOM-മാർക്ക് ബിസിനസ് റിസർച്ചും BBA-ക്കാർക്ക് ബിസിനസ് റിസർച്ച് മെത്തേഡ്സും ആണ്. അപ്പോൾ അവരുടെ സിലബസിൽ ചെറിയൊരു മാറ്റമുണ്ട്, കാരണം അതിൽ ടൈമിംഗ് 2 hours ഉള്ളൂ. അതുപോലെ തന്നെ 21 BCOM-മാർക്ക് ഇൻകം ടാക്സ് ആണ്, നമ്മുടെ മെയിൻ പേപ്പർ ഇൻകം ടാക്സ് ആണ്. BBA-ക്കാർക്ക് ഓപ്പറേഷൻ മാനേജ്മെൻ്റ് ആണ്. അത് അപ്പോൾ അത് നേരെ ട്യൂസ്ഡേ ആണ് കുറച്ച് ടൈം. ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ ടൈം ടേബിളൊക്കെ സമയം പഠിക്കാനായിട്ട് കൊടുക്കുന്ന രീതിയിലെ ടൈം ടേബിളാണ്. അതുകൊണ്ട് എനിക്ക് തന്നെ കുട്ടികൾക്ക് കുറച്ച് ഉപകാരപ്രദമാകും, കാരണം പണ്ടൊക്കെയാണെങ്കിൽ കണ്ടിന്യൂസ്ലി എക്സാം ആയിരിക്കും, പക്ഷേ ഇവിടെ നമുക്ക് കുറച്ച് ടൈമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ 23 കൊടുത്തിട്ടുണ്ട് BBA-ക്കാർക്ക് ഇൻകം ടാക്സ് ആണ്. 27 നമ്മുടെ ഇൻഷുറൻസ് മാനേജ്മെൻറ്റ്, അതായത് BCOM-മാരുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഓപ്ഷണൽ പേപ്പറാണ് വരുന്നത്. BBA-ക്കാർക്കാണെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ അവരുടെ പേപ്പർ ഏതാണോ ആ BBA ഏത് സ്ട്രീമാണോ അല്ലെങ്കിൽ ഏത് സ്പെഷ്യലൈസേഷനാണോ എടുത്തിട്ടുള്ളത് അതായിരിക്കും 27 എക്സാമിനേഷൻ. അപ്പോൾ നമ്മുടെ 13 തുടങ്ങി 27 അവസാനിക്കുന്ന രീതിയിലാണ് നമ്മുടെ ടൈം ടേബിൾ വന്നിട്ടുള്ളത്. അപ്പോൾ മക്കളെ പഠിച്ചു കഴിഞ്ഞിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ, പെട്ടെന്ന് തന്നെ പഠിച്ചാൽ എന്ന് വെച്ചാൽ 1 മാസം 1.5 മാസം സമയമുണ്ട് നമുക്ക്. എന്തായാലും ഒരു എനിക്ക് തോന്നുന്നത് ഈ ഇൻകം ടാക്സ് ഒക്കെ പഠിക്കണമെങ്കിൽ 1 ആഴ്ചത്തെ സമയം മതി മാക്സിമം. അതായത് മിനിമം എനിക്ക് തോന്നുന്നത് 3-4 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും തന്നെ പഠിച്ചു തുടങ്ങുക. നല്ല ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെമസ്റ്ററാണ് ഫിഫ്ത് സെമസ്റ്റർ. നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.